ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം കൃതി സമവാക്യം, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു എ പ്ലസ് ഓറിയന്റഡ് ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ സമാന്തര ശ്രേണി നോക്കി, ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടാം കൃതി സമവാക്യം. ഈ രണ്ടാം കൃതി സമവാക്യം SSLC പരീക്ഷയ്ക്ക് നല്ല മാർക്കിന് വരുന്ന ഭാഗമാണ്. നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. രണ്ടാം കൃതി സമവാക്യത്തിലെ ഓരോ പോയിന്റ്സിനെ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ബീജഗണിത രൂപത്തിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ വരാറുണ്ട്, ബീജഗണിത രൂപത്തിൽ. അതാണ് ചോദ്യം ഞാൻ പറയാം. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 10 ആണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യത്യാസം 10 എന്ന് പറഞ്ഞാൽ x x+10 അല്ലെങ്കിൽ x x-10. വ്യത്യാസം 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് രീതിയിൽ എഴുതാം. ഇത് ഏതെല്ലാം രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട് ചോദിച്ചാൽ, രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 10 ആണ്, അവയുടെ ഗുണനഫലം 100 ആണ്, സംഖ്യകൾ ഏതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരണമെങ്കിൽ നമ്മൾ ഈ ബീജഗണിത രൂപം നന്നായി ഓർത്തു വെക്കണം. വ്യത്യാസം 10 എന്ന് പറയുമ്പോൾ x x+10 അല്ലെങ്കിൽ x x-10. വ്യത്യാസം 5 പറയുമ്പോൾ x x+5 എഴുതാം, x x-5. അത് പ്ലസ് ആണോ മൈനസ് ആണോ അത് അവനവന്റെ ഇഷ്ടമാണ്. ഇനി തുക 10 മറ്റൊരു ഭാഗമാണ്. തുക 10 ചോദ്യം പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. രണ്ട് കുട്ടികളുടെ വയസ്സുകളുടെ വ്യത്യാസം 10, അവയുടെ ഗുണനഫലം 20, വയസ്സുകൾ എത്ര, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോ തുക 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഈ ബീജഗണിത രൂപം വളരെ നന്നായി അറിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് രണ്ടാം കൃതി സമവാക്യത്തിലെ 2 മാർക്ക് 3 മാർക്ക് ഒക്കെ ചോദ്യങ്ങളും ഇത്തരത്തിൽ ഈ ബീജഗണിതം പ്രയോജനപ്പെടുത്താനാവും. അപ്പോ തുക 10 എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ തുക 10, അല്ലെങ്കിൽ രണ്ട് കുട്ടികളുടെ വയസ്സുകളുടെ തുക 10 എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഒന്ന് എക്സും ഒന്ന് 10 - x. തുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എക്സ് എടുക്കുക, ഒന്ന് തുക മൈനസ് എക്സ്, ഒന്ന് എക്സ് ഒന്ന് തുക മൈനസ് എക്സ്. ഇനി ഒരു ചതുരത്തിന്റെ ചുറ്റളവ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മുഴുവൻ ചതുരം, ചുറ്റളവ്, പരപ്പളവ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. ചതുരത്തിന്റെ ചുറ്റളവ് 10 എന്ന് പറഞ്ഞാൽ ചതുരത്തിന്റെ 2 നീളവും 2 വീതിയും കൂടിയതാണ് 10. അപ്പൊ 1 നീളവും 1 വീതിയും കൂടിയാൽ 5. അതായത് നീളത്തിന്റെയും വീതിയുടെയും തുക 5 എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ് ഒന്ന് 5 - x. ഇപ്പൊ കുട്ടികളോട് വേഗത്തിൽ എഴുതാൻ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ചുറ്റളവ് 10 ആവുമ്പോൾ ഒന്ന് എക്സ് 5 - x, ചുറ്റളവ് 20 ആവുമ്പോൾ എക്സ് 10 - x. ചുറ്റളവ് 20 എന്ന് പറയുമ്പോൾ എക്സ് 10 - x എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ചുറ്റളവ് 30 ആവുമ്പോൾ എക്സ് 15 - x, ചുറ്റളവ് 40 ആവുമ്പോൾ എക്സ് 20 - x. അതുപോലെ തന്നെ ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, എണ്ണൽ സംഖ്യ, ഇതൊക്കെ നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഇരട്ട സംഖ്യ എഴുതാൻ പറയുമ്പോൾ x x+2 എഴുതുക. അടുത്തടുത്ത് ഒറ്റ സംഖ്യ എഴുതാൻ പറയുമ്പോൾ x x+2 എഴുതുക. ഇരട്ട സംഖ്യ ആയാലും ഒറ്റ സംഖ്യ ആയാലും x x+2 ഒരിക്കലും മാറിപ്പോവരുത്. ഇരട്ട എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 2 വീതമാണ് കൂടുന്നത്. ഒറ്റ എന്ന് പറഞ്ഞാലും 2 വീതമാണ് കൂടുന്നത്. 1, 3, 5, 7, 9 2 വീതമാണ് കൂടുന്നത്. അതുകൊണ്ട് അത് ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ x x+2 ഈ രീതിയിൽ എഴുതണം. എണ്ണൽ സംഖ്യ, എണ്ണൽ സംഖ്യയുടെ വ്യത്യാസം എത്ര, 1 അല്ലേ. അപ്പോൾ x x+1 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഒരു സംഖ്യ വ്യുൽക്രമ, ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണത്. ഒരു സംഖ്യയുടെയോ അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 2/3, സംഖ്യകൾ ഏത്. ഒരു സംഖ്യയുടെയോ അതിന്റെ വ്യുൽക്രമത്തിന്റെയും വ്യത്യാസം 2/3, സംഖ്യകൾ ഏത്. അല്ലെങ്കിൽ ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 2/3 ആകുമോ, ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും വ്യത്യാസം 2/3 ആകുമോ. ഇത്തരത്തിൽ സംഖ്യാ വ്യുൽക്രമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ വ്യുൽക്രമം 1/x. ഇനി സമാന്തര ശ്രേണി, അതെന്തിനാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചാൽ, മുന്നേ വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 7, ഇതിലെ 2-ാം പദത്തിന്റെയും 3-ാം പദത്തിന്റെയും ഗുണനഫലം. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 7 എന്ന് പറഞ്ഞാൽ ശ്രേണി എഴുതാൻ പറയുമ്പോൾ x x+7, അടുത്തടുത്ത 2 പദങ്ങൾ x x+7, പൊതുവ്യത്യാസം 7 ആണെങ്കിൽ 7 വീതം കൂട്ടി പോവാം, x x+7 x+14. ഇപ്പൊ പൊതുവ്യത്യാസം 5 ആണെങ്കിൽ x x+5. അതിപ്പോ അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. 6-ന്റെ ഗുണിതമായ ഒരു സമാന്തര ശ്രേണിയിൽ, 6-ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ എഴുതുന്നുണ്ട് x x+6. അപ്പൊ ഗുണിതം എന്ന് പറഞ്ഞാലും കൂട്ടിയെടുക്കുക. 5-ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ x x+5. ഈ പോയിന്റ്സ് ബീജഗണിതവുമായി ബന്ധപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി ശ്രദ്ധിച്ച് ഈ പാഠം തുടക്കത്തിൽ നന്നായി ഓർത്തു വെക്കുക ഈ കാര്യങ്ങൾ.
രണ്ടാം കൃതിയിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം കൃതിയിൽ ചതുരം, ചതുരം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. ചതുരത്തിൻ്റെ ചുറ്റളവ് പരപ്പളവ് തന്നുകൊണ്ട് ചതുരത്തിൻ്റെ നീളവും വീതിയും കാണാൻ ചോദിക്കും നമ്മളോട്. ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും തന്നിട്ട് നീളവും വീതിയും. അതുപോലെ തന്നെ ചതുരം പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ചതുരാകൃതിയായ ഒരു കുളം, ആ കുളത്തിൻ്റെ നീളം വീതിയേക്കാൾ 2 മീറ്റർ കൂടുതലാണ്, അതിൻ്റെ മൂലകൾ തമ്മിലുള്ള അകലം 13 മീറ്റർ ആണെങ്കിൽ നീളവും വീതിയും എത്ര. ആ രീതിയിലൊക്കെ ചതുരം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീജഗണിത രൂപത്തിൽ നിന്ന് ചതുരം ചോദിക്കാറുണ്ട്. ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്, അതിൻ്റെ പരപ്പളവ് 15 മീറ്റർ സ്ക്വയർ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം ചതുരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാം. നമുക്കതിലെ ഓരോ ചോദ്യങ്ങളും എടുത്ത് ചെയ്യാം. അതുപോലെ തന്നെ മട്ടത്രികോണം, ഒരു മട്ടത്രികോണത്തിൻ്റെ 3 വശങ്ങൾ പാദത്തേക്കാൾ ലംബം 2 മീറ്റർ കൂടുതലാണ്, പാദത്തേക്കാൾ 3 മീറ്റർ കൂടുതലാണ് കർണം എങ്കിൽ 3 വശങ്ങളും കാണുക. അതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ മിക്ക SSLC നമുക്ക് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഒരു ജംഗ്ഷനിൽ നിന്ന് 2 വണ്ടികൾ പുറപ്പെട്ടിരിക്കുന്നു, ഒന്ന് കിഴക്കോട്ടും ഒന്ന് വടക്കോട്ടും. വടക്കോട്ട് പോയ വണ്ടിയേക്കാൾ 10 കിലോമീറ്റർ വേഗത കൂടുതലാണ് കിഴക്കോട്ട് പോയ വണ്ടിക്ക്. രണ്ടും 1 മണിക്കൂറിന് ശേഷം 50 കിലോമീറ്റർ ആയിരുന്നു കുറഞ്ഞ അകലം. ഇത്തരത്തിലുള്ള മട്ടത്രികോണ ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താരതമ്യം എന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് എന്തിനാ വെച്ചാൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട്, കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണ്. 30 മിഠായി കുറച്ച് കുട്ടികൾക്ക് തുല്യമായി വീതിക്കുന്നു, ഒരു കുട്ടി വരാത്തത് കൊണ്ട് ഓരോരുത്തർക്കും 1 മിഠായി അധികം കിട്ടി. 150 മിഠായി സ്വാതന്ത്ര്യ ദിനത്തിന് ടീച്ചർ കുട്ടികൾക്ക് പങ്കുവയ്ക്കുന്നു, മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. ഒരു കുട്ടി വരാത്തതുകൊണ്ട് ഓരോരുത്തർക്കും 1 മിഠായി അധികം കിട്ടി. അപ്പൊ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരാറില്ല. 300 രൂപയ്ക്ക് ഒരാൾ ആപ്പിൾ വാങ്ങിക്കുന്നു, പിറ്റേ ദിവസം 300 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ അന്ന് കിലോയ്ക്ക് ഒരു 10 രൂപ കൂടുതലായിരുന്നു കിലോയ്ക്ക്, അതുകൊണ്ട് അയാൾക്ക് 1 കിലോ കുറവാണ് ലഭിച്ചത്. അതേ സെയിം ക്വസ്റ്റ്യൻ 1200 രൂപ എന്ന് മാത്രം മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു എക്സാമിന് നമ്മൾ കണ്ടു. അതുപോലെ ടാങ്ക് ജോലി ഒരുപോലെ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 പൈപ്പുകളുണ്ട്, വണ്ണം കൂടിയ പൈപ്പും വണ്ണം കുറഞ്ഞ പൈപ്പും. വണ്ണം കുറഞ്ഞ പൈപ്പിനേക്കാൾ 10 മിനിറ്റ് കുറവ് മതി വണ്ണം കൂടിയ പൈപ്പിന് ടാങ്ക് നിറയ്ക്കാൻ. 2 പൈപ്പും ഒരുമിച്ച് തുറന്നു വിട്ടാൽ 6 മിനിറ്റ് കൊണ്ട് നിറയുമെങ്കിൽ ഓരോ ടാപ്പിനും എത്ര സമയം വേണം ടാങ്ക് നിറയ്ക്കാൻ. ജോലിയും അതുപോലെ തന്നെ, ഒരു ജോലി ചെയ്തു തീർക്കാൻ അച്ഛന് മകനേക്കാൾ 5 ദിവസം കുറവ് മതി. 2 പേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ജോലി 6 ദിവസം കൊണ്ട് തീരും. അത്തരത്തിൽ നമ്മൾ ജോലിയും ടാങ്കും ഒരു മോഡൽ ചോദ്യങ്ങളാണ്. പിന്നെ അതുപോലെ സമാന്തര ശ്രേണിയിൽ തുക തന്നിട്ട് എണ്ണം ചോദിക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യപദ 5, പൊതുവ്യത്യാസം 6, ഈ ശ്രേണിയിലെ എത്ര സംഖ്യകളുടെ തുകയാണ് 500. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ തുക തന്നിട്ട് എണ്ണം കാണുന്ന മോഡലാണ്. നമ്മൾ രണ്ടാം കൃതിയിലേക്ക് വരുന്നു, ഓർത്തു വയ്ക്കാം. വിവേചനം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിവേചനം. B²-4AC ആണ് വിവേചനം. B²-4AC വിവേചനം B²-4AC സമം 0 ആവാം, B²-4AC 0 വലുതായിരിക്കും, B²-4AC ചില സമയത്ത് 0 ചെറുതായിരിക്കും. 0 ആണെങ്കിൽ 1 പരിഹാരം, 0 വലുതാണെങ്കിൽ 2 പരിഹാരം, 0 ചെറുതാണെങ്കിൽ പരിഹാരമില്ല. പല സന്ദർഭങ്ങളിലും നമുക്കിത് വരാറുണ്ട്. വഴി, മുമ്പത്തെ കാലത്തൊക്കെ കുറച്ചൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് SSLC ഒഴിച്ചു കൂടാനാവാത്തൊരു ചോദ്യമായിരുന്നു വഴി. അതായത് ചതുരാകൃതിയായ ഒരു പുരയിടം, ഈ പുരയിടത്തിന് ചുറ്റും ഉള്ളിലായി ഒരേ വീതിയിൽ ഒരു വഴിയുണ്ട്. ചതുരാകൃതിയായ പുരയിടത്തിന്റെ നീളം വീതിയൊക്കെ തന്നിട്ടുണ്ടാവും നമുക്ക്, 10 മീറ്റർ 8 മീറ്റർ. ഉള്ളിലായി ഒരേ വീതിയിൽ ഒരു വഴി, ആ വഴിക്ക് നമ്മൾ X മീറ്റർ എന്ന് എടുക്കണം. അതിനുശേഷം നമ്മളോട് പറയും വഴിയുടെ പരപ്പളവ് തന്നിട്ടുണ്ടാവും, വഴിയുടെ വീതി കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. മുമ്പ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരു SSLC പരീക്ഷയിൽ തന്നെ ഇതേ സെയിം ക്വസ്റ്റ്യൻ കണ്ടു. അത് വഴിയിൻ്റെ അതേപോലെ തന്നെയാണ്, ഈ ബോർഡ് ഒരു വഴിയായിക്കാണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി പരിഹാരം ഉപയോഗിച്ച്, പരിഹാരം നമുക്ക് X വില ആണ് ഉദ്ദേശിച്ചത്. -B ± √B²-4AC/2A ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. പരമാവധി കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ഈ പോയിന്റ്സിലൊന്നും ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ വേണം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്.